നമസ്കാരം എല്ലാവർക്കും. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ശാപദോഷം ബാധാദോഷം ഇവയ്ക്കുള്ള പരിഹാരം. അത് ധർമ്മദൈവ ബാധാദോഷത്തിനുള്ള പരിഹാരത്തെക്കുറിച്ചാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. പാരമ്പര്യമായി കുടുംബത്തിൽ വെച്ച് പൂജിച്ചു വന്നതോ പൂർവികർ ആരാധിച്ചു കൊണ്ടിരുന്നതോ ആയ ദേവതകളാണ് ധർമ്മദൈവങ്ങൾ. ജാതകത്തിലും പ്രശ്നത്തിലും നാലാം ഭാവം കൊണ്ടാണ് ധർമ്മദൈവത്തെ നിർണയിക്കുന്നത്. നാലാം ഭാവം, നാലിൽ നിൽക്കുന്ന ഗ്രഹം, നാലാം ഭാവത്തെ നോക്കുന്ന ഗ്രഹം, ഇതിൽ പ്രബലമായിട്ടുള്ള ഗ്രഹത്തിന് പറഞ്ഞിട്ടുള്ള മൂർത്തിയായിരിക്കും ധർമ്മദൈവം. ധർമ്മദൈവ ബാധയ്ക്കുള്ള കുടുംബങ്ങളിൽ ദുരിതങ്ങളും രോഗങ്ങളും അപകടങ്ങളും സംഭവിക്കും. ഒരു വിദഗ്ധ ദൈവജ്ഞനെ കൊണ്ട് കുടുംബ പ്രശ്നം വെച്ചാൽ ധർമ്മദൈവ ബാധയെക്കുറിച്ച് വ്യക്തമായി അറിയാൻ കഴിയും. കുടുംബ പുരോഗതിയെയും ഐശ്വര്യത്തെയും തടസ്സപ്പെടുത്തുന്ന ധർമ്മദൈവ ബാധ നിർബന്ധമായും പരിഹരിക്കപ്പെടേണ്ടതാണ്. ഇന്നത്തെ തലമുറയ്ക്ക് ധർമ്മദൈവം എന്ന വാക്ക് തന്നെ അപരിചിതമായിരിക്കും. പൂർവികർ ഉപാസിച്ചും ആരാധിച്ചും വന്നിരുന്ന ദേവതയെ ആ രക്തത്തിൽ പിറന്നവർ പിൽക്കാലത്ത് അവഗണിക്കുമ്പോൾ അത് പല ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും കാരണമാകുന്നു. നമ്മളുടെ ഏത് പ്രവൃത്തിയും വിജയിക്കുന്നതിന് ജാതകപ്രകാരമുള്ള യോഗഫലങ്ങൾ തടസ്സമില്ലാതെ ലഭിക്കുന്നതിന് കുടുംബത്തിൻ്റെ സർവതോന്മുഖമായ ഐശ്വര്യത്തിനൊക്കെ ധർമ്മദൈവ ഭജനം ആവശ്യമാണ്. ഇഷ്ടദേവതയെ പോലെയോ അതിലും അധികമായോ ധർമ്മദൈവത്തെ എപ്പോഴും നമ്മെ കാത്തുരക്ഷിക്കുന്നു. നാം ആ ദേവതയെ വിധിപ്രകാരം ഭജിച്ചാൽ വർഷത്തിലൊരിക്കലെങ്കിലും കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ധർമ്മദേവസ്ഥാനത്ത് ദർശനം നടത്തി വഴിപാടുകൾ കഴിക്കേണ്ടതാണ്. പൂർവികരാൽ തുടർന്നു വന്ന ആചാരങ്ങൾ നിർബന്ധമായും മുടങ്ങാതെ തുടരേണ്ടതാണ്. അനാഥമായി കിടക്കുന്ന ധർമ്മദേവതാസ്ഥാനം കുടുംബത്തിലെയും ശാഖകളിലെയും അംഗങ്ങൾ ചേർന്ന് പുനരുദ്ധരിച്ചാൽ ഏവർക്കും ശ്രേയസ്സുണ്ടാകും. അത് നമ്മളുടെ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയൊക്കെ കുറയ്ക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതൊന്ന് കമൻറ്റ് ചെയ്യുക. അതിനോടൊപ്പം അതിൻ്റെ ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞാനിടുന്ന ജ്യോതിഷപരമായിട്ടുള്ള വീഡിയോകളെല്ലാം നിങ്ങൾക്ക് അപ്പോൾ ലഭ്യമാകുന്നതാണ്. അതിനോടൊപ്പം ഇതൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമസ്കാരം.